ഇളമഞ്ഞിലീറാം ആലിൻ്റെ ചില്ലയിൽ കിളികൾ ഒരു പോലെ പാടി. സുന്ദരൻ്റെ വരവൊത്തിരിക്കും ഒരു സുന്ദരി പെണ്ണുനീ, കാമുകൻ്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണുനീ. അരികിലായി വന്നു ചേരാൻ കൊതി, അരികിലാകുന്ന നേരം ഭയം, എന്നാലും ഹലോ ഗൈസ്, എന്നോട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ ഇന്ന് പാതിരകുർബാനയ്ക്ക് പോവാണ് പള്ളിയില്, അർത്തിങ്കൽ പള്ളിയില്. എന്റെ ഇടവകപ്പള്ളിയാണ്. അപ്പൊ നമ്മൾ ക്രിസ്മസ് പുതുക്കത്തിന് വീട്ടിൽ വന്നേക്കുവാണ്, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്കാണ് ഇവിടെ കുർബാന ഉള്ളത്. അപ്പൊ കുർബാന കൂടണം, അതുപോലെ തന്നെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം, എൻജോയ് ചെയ്യണം. ഞാൻ 3 വർഷമായി ക്രിസ്മസ് കുർബാനയൊക്കെ നാട്ടിൽ കൂടിയിട്ട്, കാരണം ഇവിടെ നാട്ടിലില്ലായിരുന്നല്ലോ, അപ്പൊ എല്ലാം മിസ്സായി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ക്രിസ്മസ് കൂടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഈ ഒരു അനുഗ്രഹം തന്നതിന് ക്രിസ്മസ് നാട്ടിൽ കൂടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അവിടെ ആയിരിക്കും ഒരിക്കലും ലീവ് കിട്ടത്തില്ല, ക്രിസ്മസിന്റെ ആ ഒരു വീക്കും 2-3 ആഴ്ചയൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും, ലീവ് തരത്തില്ല. പക്ഷെ ദൈവം എന്തോ ക്രമീകരിച്ചു എനിക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് കൂടാനൊക്കെ അനുഗ്രഹം തന്നു. അപ്പൊ ദൈവത്തിന് ഒത്തിരി നന്ദി. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ കുർബാനയെല്ലാം കഴിഞ്ഞു. അപ്പം ഉടനെ തന്നെ നമുക്ക് പുറത്തിറങ്ങണം, പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം നമുക്കിതെല്ലാം കാണണം. പിന്നെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ മംഗളവാർത്ത തുടങ്ങിയിട്ട് എല്ലാം, അതായത് ഈശോയുടെ ജനനം വരെ ഒരു സ്കിറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അവിടുത്തെ കൊച്ചച്ഛനാണ് കേട്ടോ. സ്കിറ്റിൻ്റെ എല്ലാ പോർഷൻസും കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, എന്തായാലും കുറച്ച് ബിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു ഡിസൈൻ. നന്നായിട്ട് തന്നെ ആ ഒരു തീം കൺവേ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. ജനിച്ചതിന് ശേഷം മാലാഖ പ്രത്യക്ഷപ്പെടുന്ന, പൂജരാജാക്കന്മാർക്ക് മാലാഖ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരുന്നത് പള്ളിയുടെ കുറച്ചങ്ങോട്ട് മാറിയിട്ടുള്ള കൊടുമരച്ചോട്ടിലായിരുന്നേ. അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം 100 പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. 100 കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പിള്ളേർ കളിച്ചു കേട്ടോ, നല്ല രസമായിട്ട് തന്നെ അവർ ഒരേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കളിച്ചു. അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് തോന്നുന്നു, അതുപോലെ തന്നെ ഒരു എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. ഞാൻ
പ്രോഗ്രാമൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇവിടുത്തെ ആ ഒരു ഷോട്ട് നല്ലപോലെ ഒന്ന് കാണിച്ചു തരാമെന്ന്. കണ്ടു മാലാഹമാരുടെ ചിറക്ക്, അതുപോലെ തന്നെ ആ ഒരു തീ കത്തിക്കുന്ന സംഭവം, പിന്നെ അപ്പുറത്തെ ഒട്ടകം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ക്രിയേറ്റീവായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടോ ഇങ്ങനൊരു ദിവസം ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുവാണ്. കാരണം 3 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇങ്ങനൊരു ക്രിസ്മസ് കൂടാൻ പറ്റിയതിൽ ഒത്തിരി താങ്ക്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയുള്ള നമ്മുടെ ഫുഡിലേക്ക് കടക്കുവാണ്. ലഞ്ച് ടൈമാണ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ക്രിസ്മസ് പുതുക്കമാണ്. ഇപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ട് ക്രിസ്മസൊക്കെ എപ്ലൈ കഴിഞ്ഞതാണ്, ഇപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ ഭയങ്കര ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിപ്പോയത്. ഞാൻ മാക്സിമം ബാക്കി വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡും അതുപോലെ തന്നെ സ്റ്റൂ ആയിരുന്നു, ബീഫ് സ്റ്റൂ ആയിരുന്നു. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ അപ്പാടെ സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകം ഫാൻ ബേസ് തന്നെ ഉണ്ട് കേട്ടോ ബീഫ് കട്ട്ലറ്റിന്. ഓൾറെഡി നമ്മളുടെ ചാനലിൽ പണ്ട് ഞാൻ അപ്പ ഉണ്ടാക്കുന്ന ബീഫ് കട്ട്ലറ്റ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ബീഫ് കട്ട്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ ഉലർത്തി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ചെമ്മീൻ ഉലർത്തത് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയുടെ സ്പെഷ്യൽ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, അച്ചാറ്, കക്കയിറച്ചി, ബീഫ് ഉലർത്തിയത്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പയാണെങ്കിൽ KFC ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് KFC. അപ്പം സ്വന്തമായിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് മോര്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തോരൻ, അപ്പം മോര് തോരൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ നോൺ വെജ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയത് അപ്പായാണ്, ബാക്കി ഐറ്റംസൊക്കെ അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീട്ടിൽ അമ്മ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അമ്മ മീനും പിന്നെ പച്ചക്കറികളും മാത്രമേ കഴിക്കത്തുള്ളൂ, ബാക്കി നോൺ വെജൊക്കെ കഴിക്കാറേ ഇല്ല, ഒട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ അപ്പായാണ് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ നോൺ വെജ് ഉണ്ടാക്കുന്ന ആൾ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല യമ്മി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന അപ്പായാണ്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ നമ്മളുടെ കഴിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ബീഫും തോരനും മോരും അച്ചാറും കക്കയിറച്ചിയും അങ്ങനെ എല്ലാ ഐറ്റംസും കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചനും കൂടെ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര ഷൈ ആണ്, ഭയങ്കര പ്രൈവറ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും വരാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതേ അപ്പായും അമ്മയൊക്കെ കേക്ക് മുറിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വായി വെച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് സംതൃപ്തരായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇനി അപ്പായുടെ അമ്മയുടെയും വായിൽ വെച്ച് കൊടുക്കുവാണ് കേക്ക്. എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് ചെക്കിന് കുറച്ച് പൊക്കം വേണമെന്ന്. നല്ല പൊക്കമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ, ഞാൻ എന്തായാലും ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇച്ചൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ക്രിസ്മസിൻ്റെ സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത ആ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ജസ്റ്റ് ആ ഒരു ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാമെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. അപ്പോൾ ഗൈസ്, ദേ നമ്മളെ ക്രിസ്മസ് പുതുക്കുമെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഹസ്ബൻഡ് വീട്ടിലോട് തിരിച്ചെത്തി. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ കുട്ടി ചാനലിലുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് സന്നു സനിയോ. ഹൃദയവും ഹൃദയവും.